എനിക്ക് ആ തന്നെ ചോദിക്കാനുള്ളത് ഭീഷ്മപർവ്വ മൂവി റിലീസ് ആവാണല്ലോ, അപ്പോ മൈക്കിളിന്റെ ആരാണ് ഷൈൻ ടോം ചാക്കോ? മൈക്കിളിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എന്നാൽ മൈക്കിളിന്റെ ആരാണ് പീറ്റർ? മൈക്കിളിന്റെ കുടുംബം, ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ്, ഞാനും മമ്മൂക്കയും. അതായത് മമ്മൂക്കയുടെ ചേട്ടൻ്റെ മക്കളാണ് ഞങ്ങൾ, ഞാനും ഫർഹാനും. ഓക്കെ, അപ്പൊ അതാണ് മെയിനായിട്ട് ക്യാരക്ടർ വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ടീസറിലേക്ക് കടക്കാം. ടീസറിൽ പറയുന്നുണ്ടല്ലോ, ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, നീ ഒന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്കിൾ എന്നുള്ള ക്യാരക്ടർ, അതായത് പീറ്റർ അറിയുന്ന ഈ മൈക്കിൾ ആരാണ്? പുതിയ തലമുറയിലെ പിള്ളേരുടെ അടുത്ത് കൂടി സംസാരിക്കുന്ന ഒരു ഒരു ഡയലോഗാണ്. അതായത് ഇപ്പോഴത്തെ പിള്ളേര് കണ്ടിട്ട് അമുക്കോ ലാലേട്ടൻ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ മുഖേന ലാലേട്ടനെ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ 80s. അതിനൊക്കെ ആകത്തുകയായി പറയുന്നതാണ്. അങ്ങനെ പറയുന്നതാണ് ഒരു മൊത്തമായിട്ട് വരുന്നൊരു മൊത്തമായിട്ടും മൊത്തം ഇപ്പോൾ ഒരു കഥാപരമായിട്ടുള്ള ഒരു ഡയലോഗ് മാത്രമല്ലല്ലോ, ഒരു സാമൂഹിക അല്ലെങ്കിൽ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടും കൂടിയിട്ടാണല്ലോ ചില ഡയലോഗ്സ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ അത് എല്ലാ ആക്ടേഴ്സിൻ്റെ കാര്യത്തിലും ഉണ്ട്, ലാലേട്ടൻ്റെ ചില ക്യാരക്ടേഴ്സിലും അത് വരും. ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയലോഗിനെ കണക്ട് ചെയ്ത് പറയും, അതിനൊരു മറുപടി കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റും. അത് പിന്നെ എപ്പോഴും ഇപ്പോൾ അമലിൻ്റെ ഒരു അമലേട്ടൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കാര്യം, എന്താണ് നമ്മുടെ ബിലാൽ നല്ല അളക്കിയായി പക്ഷേ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയും അന്യാസവും പരിപാടികളൊക്കെ ആയിട്ടാണെങ്കിലും പക്ഷേ എന്ന് പറയുന്നുണ്ട്. അതേപോലെയാ ഭീഷ്മ പർവ്വത്തിൽ മൈക്കൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇതൊരു 80 ആ സമയത്ത് നടക്കുന്ന ഒരു കഥയാണ് ശരിക്കും. അപ്പോൾ ആ സമയത്ത് ആ പ്രസൻറ്റിൽ ഉള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഡയലോഗ്സാണ്. എടാ നിങ്ങൾ വലിയ കളിയൊന്നും കളിക്കണ്ടും കാണാത്ത ഒരു ഫീറ്ററിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ആരാണ് ഞാൻ മിണ്ടാതിരിക്കണത്. ഇതിൽ ഭീഷ്മവർദ്ധൻ ഉണ്ടായിരുന്നു, ഒരുപാട് വേറെ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. അതായത് ഭീഷ്മയുടെ പ്രൊജക്ട് ഓൺ ആയ സമയം മുതലേ മമ്മൂക്കയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഫാൻസുകാർ ഓരോരോ പേരുകൾ ഇട്ടു. അതിൽ അങ്ങനെ ഇട്ട ഒരു പേരാണ് ഭീഷ്മവർദ്ധൻ എന്നുള്ളത്. ഞാൻ ഭീഷ്മവർദ്ധൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനായിട്ട് സീനൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഇല്ലാത്ത സീൻ ഉണ്ടോ? അതായത് നമ്മൾ ഇല്ലാത്ത സീന് നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ഒന്നും പുറത്തേക്ക് വിടാതെയാണ് അവലേടൻ ഒരു പടം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾക്കും ഒരു പുതിയ പടം കാണുന്ന പോലെ ഇരിക്കും. തീർച്ചയായിട്ടും. അപ്പം വേറെ ആക്ടേഴ്സിന് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഫുൾ സ്റ്റോറി അറിയില്ല തോന്നുന്നു. നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങളും നമ്മൾ അഭിനയിച്ചിട്ടുള്ള സീനുകളും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എല്ലാതെയും കാണിച്ചു തരും, പക്ഷെ നമ്മളത് കണ്ടില്ലാന്ന് വെക്കും. ഓ അങ്ങനെ സീക്രട്ട് കീപ്പ് ചെയ്യുന്നു.